പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാട്ടിൽ ക്യാമറ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് നമ്മൾ കാട്ടിലൂടെ സഞ്ചരിക്കേണ്ടത്, ഒരു വന്യജീവിയെ കണ്ടാൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ പെരുമാറ്റം, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ വിഷയമായി വരുന്നുണ്ട്. സർ, നമ്മൾ ഈ കാട്ടിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, നമ്മൾ എന്തിനാണ് കാട്ടിലോട്ട് പോകുന്നത്, അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. എന്തിനാണ് കാട്ടിലോട്ട് പോകുന്നത്? പല പല കാര്യങ്ങളുണ്ടാവും പലർക്കും. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന നിലയിലാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോഗ്രാഫിയല്ല, കാടിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ശരിക്കും. അതായത്, നമ്മൾ കാട്ടിലോട്ട് പോകുമ്പോൾ കാട്ടിലുള്ള ജീവനുകൾക്ക് ഉപദ്രവം ഉണ്ടാവരുത്, അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ വെക്കുന്ന, ഞാൻ പലപ്പോഴും എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും ധ്യാനമായിരിക്കണം. വളരെ സോഫ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റുകൾ അങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് കാട്ടിലെ മറ്റ് ഒരു ചരാചരങ്ങൾക്കും ഉപദ്രവമായിട്ട് തോന്നരുത്. പിന്നെ പ്രധാനപ്പെട്ടത്, ഭയമുള്ളവർ കാട്ടിൽ പോകാതിരിക്കൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് ഏറ്റവും സേഫായ, എനിക്ക് സേഫായ സ്ഥലം കാട് തന്നെയാണ്. കാരണം കാട്ടിലുള്ള എല്ലാത്തിനും വിശ്വസിക്കാം, മനുഷ്യനെക്കാട്ടിയും നന്നായിട്ട് വിശ്വസിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം വേണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം അതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ഈ കാട്ടിലോട്ട് കയറുമ്പോൾ എന്തൊക്കെയാണ് കരുതേണ്ടത്, എന്താണ് മുൻകരുതലുകൾ ചെയ്യേണ്ടത്, പ്ലാനിങ്? നമ്മൾ കാട്ടിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഫോട്ടോഗ്രാഫിക്കാണ്, ചില ആൾക്കാർ അല്ലാതെയും കാട് കാണാൻ അതിൻ്റെ സൗന്ദര്യം കാണാനായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു, കാടിന് അവിടെ ഉള്ള ഒരു ജീവികൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മനുഷ്യൻ കാട് വിട്ട് വന്ന ഒരു ജീവിയാണ്. പിന്നെ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോകുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യരുത്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ എന്തിനാ പോകുന്നതെന്നുള്ളത്. ചിലർ വന്നിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോകും, ചിലർ വന്ന് ചുമ്മാ കാണാം. ഇതിൽ നമ്മൾ എന്താ വ്യത്യാസങ്ങൾ കുറേ ഉണ്ട്, പലർക്കും കാഴ്ച വരുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ പലരുണ്ട്. അപ്പോൾ അതനുസരിച്ച് എങ്ങനെയാണ് കാടിനകത്തുള്ള ആ ഒരു സംയമനം എങ്ങനെയായിരിക്കും വേണ്ടത്? അത് ഏതിൻ്റെ ആയാലും ബേസ് അത് തന്നെ, കാടിന് ദോഷം വരരുത് എന്നുള്ളതാണ്. അത് കാടിന് ഗുണകരമാക്കാൻ എങ്ങനെ പറ്റും, സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും കാട്ടിൽ പോകുന്ന പല രീതികളാണ്. ചിലവർക്ക്, ചില ആൾക്കാർ കാട്ടി പോയിട്ട് ഭയങ്കരമായിട്ട് ശബ്ദത്തിൽ ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കി കാട്ടിപ്പോവും, അത് ഒരിക്കലും ശരിയല്ല. കാട് നമ്മൾക്ക് അട്ടഹസിക്കാനും കോലാഹലം, അങ്ങനെ ബഹളങ്ങൾ കൂട്ടാൻ, അട്ടഹസിന് ബഹളങ്ങൾ കൂട്ടാനും ഉള്ള ഒരു ഉത്സവ പറമ്പല്ല കാട്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കാട് ഉള്ളതിൻ്റെ പേരിലാണ് നഗരങ്ങളിൽ നമ്മൾ വസിക്കുന്നത്. അതിൻ്റെ ഈ കാട് തരുന്ന പ്രാണവായു, ശുദ്ധജലം, ഇതൊക്കെ കാരണം കൊണ്ട് മാത്രമാണ് നഗരത്തിലുള്ള നമ്മളെല്ലാം ജീവനോടുകൂടെ ജീവിക്കുന്നത്. അപ്പോൾ ഒരു വിശുദ്ധമായ ഒരു സ്ഥലത്ത് പ്രവേശിക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കണം കാട്ടിൽ പ്രവേശിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. ഞാൻ അതുപോലെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന ഒരാളും കൂടിയാണ്, അപ്പോൾ എനിക്ക് അത്തരത്തിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ സാറിൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ വായിച്ചറിഞ്ഞതിൽ വെച്ചിട്ട് ഒരുപാട്, സാറൊരു ഫോട്ടോഗ്രാഫറിനേക്കാളും കൂടുതൽ വലിയൊരു പ്രകൃതി സ്നേഹിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രകൃതി സ്നേഹിയാണ്, നമ്മൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഈ എന്താണ് സാധ്യതകൾ കൂടുതൽ? അതായത് നോർമൽ സ്റ്റുഡൻറ് ബേസിലായാലും പ്രൊഫഷനായിട്ട് ഇറങ്ങി വരുമ്പോൾ സ്ത്രീകൾക്കും മറ്റു വിഭാഗങ്ങൾക്കും നമ്മളുടെ എന്താണ് സാധ്യതകൾ കൂടുതലുള്ളത് കാര്യങ്ങൾ? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് എൻ്റെ വിഷയം അതാണല്ലോ. ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ട് വന്നത് കാടിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ കാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടൂൾ മാത്രമാണ് പെന്നും ക്യാമറയും. അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നല്ലേ കാട്ടിൽ വരുമ്പോൾ, ഫോട്ടോഗ്രാഫി ചിലപ്പോൾ അയാൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും കാട്ടിൽ വിഷയമില്ല. കാടിനെ അയാൾ എങ്ങനെ പഠിച്ചിട്ടുണ്ട്, കാടിനെ പഠിച്ചാൽ മാത്രമേ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റുള്ളൂ. അത് ക്യാമറ ഇല്ലാതെ കാട്ടിൽ ഒരുപാട് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഈസിയാണ് അങ്ങനെ. എന്ന് വെച്ച് നിങ്ങൾ ക്യാമറ ഇല്ലാതെ ഇക്കാലത്ത് അത് പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ക്യാമറയായിട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാട്ടിലോട്ട് കയറുമ്പോൾ നിങ്ങൾ വെറും ഫ്രെയിം മാത്രം കാണുള്ളൂ, കാടിനെ കാണില്ല. അപ്പോൾ കാട്ടിൽ വീഴുന്ന ലൈറ്റ്, പിന്നെ മൃഗങ്ങളുടെയും മറ്റ് ചരാചരങ്ങളുടെയും ശബ്ദങ്ങൾ, സ്വഭാവങ്ങൾ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട്, വളരെ ഈസി. അപ്പോൾ അത് ഒരു പക്ഷി ഇരുന്നിട്ട് ടേൺ ചെയ്യുമ്പോൾ, അത് തിരിയുമ്പോൾ അതെങ്ങോട്ടാണ് ഏത് ദിശയിലോട്ട് പറക്കാൻ പോകുന്നത്, ചിലപ്പോൾ തിരിഞ്ഞിട്ട് അത് ചിറക് ഒതുക്കുന്നതായിരിക്കുള്ളൂ, അതൊക്കെ നമുക്ക് പെട്ടെന്നറിയാൻ പറ്റും. പെട്ടെന്നറിയാവുന്ന ഒരുപാട് നാൾ കാടുകളിലൂടെ സഞ്ചരിച്ച്
അവയെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫീനെക്കാട്ടും പ്രാധാന്യം കൊടുക്കേണ്ടതും പഠിക്കേണ്ട വിഷയവും കാട് തന്നെ. അതാണ് ആദ്യത്തെ ഒരു വലിയ. പിന്നെ സാറിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോയെ കുറിച്ച്, കരടിയുടെ അടുത്ത് വന്നിട്ട് ഫോട്ടോ അതിനെ കുറിച്ചുള്ള അനുഭവം ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കി. കരടി വായിച്ചറിഞ്ഞിട്ടുണ്ട്. നേരിട്ട് നമുക്ക് സംസാരിക്കുന്ന പോലെ ഭയങ്കര വ്യത്യാസം. കരടി ഞാൻ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി ചെയ്തേക്കുന്നതും കരടിയാണ്. കരടിയും ഹോൺബിൽസും ആണ്. അപ്പോൾ കരടിയെ കുറിച്ചാണെങ്കിൽ പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് വളരെ അപകടകാരിയാണെന്നാണ് പറയുന്നത്. പക്ഷെ മനുഷ്യൻ്റെ അത്രയും അപകടകാരിയല്ല കരടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം നമ്മൾ കാട്ടിൽ പോകുമ്പം ഇപ്പം യാദൃശികമായിട്ടൊരു വന്യജീവി നമ്മുടെ മുന്നിൽ വന്നു. അപ്പം നമ്മൾ നമുക്ക് ദിശയൊന്നും അറിയില്ല, കാട്ടിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഏത് വന്യജീവി? ഇപ്പം ആനയോ കടുവയോ? അപ്പോൾ അത് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളെ ചെയ്തോളും. അതാണ് അതിൻ്റെ ശരിയായ ഒരു വശം. അതവിടെ ഇരിക്കട്ടെ. അത് ഏത് വന്യജീവിയെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അവിടെ ഒരു സ്റ്റാച്ചു പോലെ നിൽക്കണം. പെട്ടെന്ന് നമ്മളൊരു മൂവ്മെൻറ്റ് പാടില്ല. ചിലപ്പോൾ അത് നമ്മളെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് തോന്നണേയിരിക്കും അവ നമ്മളെ കണ്ടെന്ന്. ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും ചിലപ്പോൾ നമ്മളെ കണ്ടാൽ തന്നെ അവയ്ക്ക് മനസ്സിലാവും ഇത് അപകടകാരിയാണോ അപകടകാരിയല്ലേ. അത് കാരണം മനുഷ്യരെക്കാട്ടും വളരെ കഴിവുള്ളതാണ് ഈ ജന്തുസസ്യ ജാലങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കൂടാതെ എനിക്ക് അത്തരം തെളിവുകളും ഉണ്ട് ഒരുപാട്. അപ്പോൾ ആ ജീവിക്ക് പെട്ടെന്ന് ഒരു സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ അത് ഓടിച്ചെന്ന് വരും. എനിക്കങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇങ്ങനെ കാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ആന ഓടിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഓടിയ ആൾക്കാരോട് ചോദിച്ചാൽ എങ്ങനെ ഓടാൻ പറ്റും എന്നുള്ളത് പറഞ്ഞുതരും, ഏത് ദിശയിലോട്ട് ഓടാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് എന്നെ ഓടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറയാമെന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കാടിനോടും ഇതിനോടുമുള്ള സ്നേഹം തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്നെ ഒരിക്കലും ആക്രമിക്കില്ല, ഇന്നേ വരെ ആക്രമിച്ചിട്ടില്ല. ഇനി നാളെ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ, ഇനി ആക്രമിച്ചാൽ തന്നെ അത് എൻ്റെ കുഴപ്പമായിരിക്കുള്ളൂ, കാരണം അവരെ വീട്ടിലാണ് ഞാൻ കയറിച്ചില്ലെന്ന്. അപ്പോൾ പിന്നെ അതൊന്ന്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പഠിച്ചിട്ട് വേണം കാട്ടിൽ പോകാൻ, അല്ലെങ്കിൽ കാട്ടിൽ നല്ല പോയി അനുഭവമുള്ള ഒരാളുടെ കൂടെ കാട്ടിൽ പോകണം ആദ്യം. അല്ലാതെ ഒറ്റക്ക് ആദ്യം തന്നെ പോയല്ല. അപ്പോൾ അതിൻ്റെ ബിഹേവിയർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. അത് നമ്മളെ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഇങ്ങോട്ട് മാറണം, പതുക്കെ ഒന്ന് ഒരു മരം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറി പതുക്കെ അങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് പോകാം. അങ്ങനെയാണ്. അപ്പോൾ ഇക്ക അങ്ങനെ അതിന് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ട്രെയിനിങ് അങ്ങനെ പോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ ക്യാമ്പുകൾ, നേച്ചർ ക്യാമ്പുകൾ നടത്താറുണ്ട്. അപ്പോൾ നമ്മളതിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. അവരോട് പറയും കാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിൽ മൂവ്മെൻറ്റ് ചെയ്യണം, അതൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. സാർ പിന്നെ ഇതേപോലെ കാട്ടിലോട്ട് പോകുമ്പോൾ ചില പ്രത്യേകതരം വസ്ത്രധാരണം ശ്രദ്ധിക്കണം എന്ന് പറയും. നിറങ്ങൾ, ചില നിറങ്ങൾ ഈ സ്പ്രേയുടെ ഉപയോഗം, പെർഫ്യൂംസിൻ്റെ ഉപയോഗം, അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അത് പെട്ടെന്ന് നമ്മൾ കാട്ടിലെ ഓരോ കാരണം ഓരോ ഗന്ധമാണ്. അത് കാട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ. ഇപ്പം നമ്മൾ പെട്ടെന്ന് ആ കാട്ടിൽ നിന്ന് വേറെയായ ഒരു ജീവി, ഒരു വസ്തുവാണെന്ന് കാട്ടിലുള്ള മറ്റുള്ള ജീവനുകൾക്ക് തോന്നരുത്. അപ്പോൾ അതാണ് കാടിന് ചേർന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ പെർഫ്യൂം, നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം, ഇതൊക്കെ അത്തരം ഗന്ധങ്ങൾ കാട്ടിലില്ല. അപ്പോൾ അത് നമ്മൾ അത്തരം നമ്മൾ ടൂത്ത്പേസ്റ്റ്, നമ്മൾ കുളിച്ചിട്ടുള്ള നമ്മുടെ സോപ്പിൻ്റെ ഗന്ധങ്ങൾ വരും വളരെ അകലെ നിന്ന്. നമ്മൾ നല്ലതായിട്ട് വേർത്തിട്ടുണ്ടെങ്കിൽ വളരെ അകലെ നിന്നുള്ള മൃഗങ്ങൾക്ക് വരെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അത് കാറ്റ് ആ സൈഡിലോട്ട് വീശിയാണെങ്കിൽ, അപ്പോൾ അതാണ് നമ്മൾ ചിലപ്പോൾ ചില ജീവികളുടെ അടുക്കലോട്ട് പോകുന്നത്, കാറ്റിൻ്റെ ഗതി നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നതൊക്കെ അങ്ങനെ. പിന്നെ വസ്ത്രങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കാടിന് ചേർന്ന നിറങ്ങൾ. ചിലപ്പോൾ ഡ്രൈ ഫോറസ്റ്റിലാണെങ്കിൽ കരിയും പച്ച ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ മരുഭൂമിയിൽ നമ്മളത്തരം വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ, അപ്പോൾ അതിൻ്റെ കളറിനോട് ചേർന്നിട്ട് അത് ആ രീതിയിലുള്ള ഇതായിരിക്കണം. ക്യാമഫ്ലാഷ് എന്ന് പറയുന്ന മീനിങ് തന്നെ അങ്ങനെയാണ്. അതിൽ ആ പ്രദേശത്തോട് ചേർന്ന രീതിയിലുള്ള വസ്ത്രധാരണ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പോൾ ചെറുപ്പക്കാരെ, യൂത്ത് ഇപ്പം കൂടുതലായിട്ട് കാട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ഈ വെള്ളച്ചാട്ടം അതുപോലത്തെ വാട്ടർഫോൾസ് അങ്ങനത്തെ അടുത്തൊക്കെ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അത് പ്രത്യേകിച്ച് നമ്മൾ കാട്ടിലിപ്പോൾ വെള്ളച്ചാട്ടങ്ങൾ തന്നെ, കാട്ടിലെ പുഴകൾ തന്നെ വ്യത്യസ്തമാണ്. അതിലെ പാറകളായാലും എല്ലാം, ഇപ്പോൾ നമ്മൾ ചാലക്കുടി പുഴ വാഴച്ചാല് അവിടെ പാറയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ആ നിമിഷം കാല് തെറ്റും. ചില പാറയിൽ ഇപ്പോൾ ഇവിടെ ചില പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് തെറ്റില്ല എന്ന് വെച്ച് എല്ലാ പുഴയും ഒരുപോലെയല്ല. അതാദ്യം മനസ്സിലാണ്. അപ്പോൾ പലപ്പോഴും വെള്ളച്ചാട്ടങ്ങളുടെ ഭാഗങ്ങളിൽ യൂത്ത് നമ്മൾ ചെറുപ്പക്കാർ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ ഒരുപാട് ധാരാളം ഉണ്ടാവാറുണ്ട്. നമ്മളത് വാർത്തകളിലും ഇതിലൊക്കെ വായിക്കാറുണ്ട്. അത് അശ്രദ്ധ തന്നെയാണ് കാരണം. പ്രത്യേകിച്ച്
ചെറുപ്പക്കാർ ഒരു സാഹസികത ആ ചെറുപ്പത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ. പക്ഷേ നമ്മളും ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നാണ്. പക്ഷേ നമ്മളും ആ സമയത്ത് വളരെ ശ്രദ്ധിച്ചിരുന്നു. അത് നമ്മൾ മറ്റുള്ള ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം, ഒരു പ്രധാന ഇത്, ഒരു വലിയ ക്യാൻവാസ് ഇങ്ങനെ ഉണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നമുക്ക് എന്തും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടി നമ്മൾ സെൽഫി എടുക്കാൻ കുറച്ചും കൂടി മേലെ എൻ്റെ തൊട്ടടുത്ത് നാളെ കാട്ടി ഒരു സ്റ്റെപ്പ് മേലെ കയറണം എനിക്ക്. ആ ഒരു വാശി അവിടെ കയറി ഒരു കൈ പിടിച്ച്, രണ്ട് കൈ പിടിക്കേണ്ട സ്ഥലത്ത് ഒരു കൈ പിടിച്ച് സ്ലിപ്പ് ചെയ്ത് താഴെ വീണു. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് അവരവർ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഇപ്പോൾ നമ്മളുടെ സർക്കാരിനെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ലൈഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരല്ല ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ചെറുപ്പക്കാർ കൂടുതലായിട്ട് ഈ മദ്യപിക്കാനും ലഹരി ഉപയോഗിക്കാനൊക്കെ ആയിട്ട് കാടുകളിലേക്ക് പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ അങ്ങനെ ഒരു ധാരണയുണ്ട് ചെറുപ്പക്കാർ പോകുമ്പോൾ. അപ്പോൾ അത് ശരിയാണോ? അത് എത്രത്തോളം? അത് ചെറുപ്പക്കാരെ എനിക്ക് തോന്നുന്നത് ചെറുപ്പം കഴിഞ്ഞ് കുറച്ചും കൂടി ഏജായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ അത്തരം കാര്യങ്ങളിൽ വരുന്നത്. കാരണം പലപ്പോഴും പല കാടുകളിലും പോയി കഴിഞ്ഞ് ഇതുപോലെ സംഘം ചേർന്ന് കുടിക്കുക. അത് സർക്കാർ തല ഓഫീസുകളിലൊക്കെ തന്നെയുണ്ട്, പല കുടിക്കാൻ തന്നെ ആയിട്ട് കാട്ടി പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പോകുന്നവരോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന, എറണാകുളം എവിടെയെങ്കിലും നല്ല എ സി റൂം എടുത്ത്, അപ്പം മൂന്നാർ പോകണം, മൂന്നാറിൻ്റെ ഒരു ചാനലൊരു ഇത് ഇട്ടിട്ട് അത് കണ്ടിട്ട് അവിടെ നിന്ന് മദ്യപിക്കുകയാണെങ്കിൽ ആ കാലാവസ്ഥയെ നമുക്ക് കേൾക്കും, ആ സീനറി കാണാനും പറ്റും. അപ്പം മൂന്നാർ അവിടെ സ്വസ്ഥമായിട്ട് നോക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പം പല കാട് അതിൻ്റെ ദൂഷ്യ വശങ്ങളെന്ന് വെച്ചാൽ നമ്മൾ കാടുകളിൽ പോകുമ്പോൾ പണ്ട് ഞാൻ ഒരു കാടിലും ചെരുപ്പൊന്നും യൂസ് ചെയ്യില്ല, ഒന്നും വെറും കാലിൽ നടന്നു. ഇപ്പം എല്ലായിടത്തും ഷൂസും ഇതൊക്കെ ഇട്ട്, കാരണം കുപ്പിച്ചില്ലുകൾ മദ്യപിച്ചിട്ട് കുപ്പികൾ അവിടെ പൊട്ടിച്ചിടും, മൃഗങ്ങളുടെ ഇതിൽ കയറും. അത് എത്രത്തോളം ഇത് പറ്റുന്നു എന്ന് നമുക്ക് തന്നെ അറിഞ്ഞു. മൃഗങ്ങൾ ആരും വന്ന് കംപ്ലയിൻ്റ് ചെയ്യാറില്ല പാവങ്ങൾ. അത് ചെറുപ്പക്കാരാണെങ്കിൽ പലപ്പോഴും കുപ്പി അടിച്ച് തെറിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ട് ബഹളം, അവരായിട്ട് ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലഹരി ഇത് തന്നെയല്ല, പല ലഹരികളും. പക്ഷേ ഇതൊന്നും വേണ്ട, ഇത് ഈ പച്ചപ്പ് കണ്ടാൽ തന്നെ നല്ല മൂടാവും. പിന്നെ ബീവറേജിൽ പോയി ക്യൂന്ന് നിൽക്കണ്ട, പൈസ പോക്കറ്റിൽ ഇരിക്കും, നല്ല എനർജി ഉണ്ടാവും, നല്ല ആരോഗ്യവും ഉണ്ടാവും. ഇതൊക്കെ കളഞ്ഞ് ലഹരി കഴിഞ്ഞ് അവസാനം അവിടെ കിടന്ന് തല്ലിട്ട് ബഹളമായി, വീട്ടിൽ ചെന്ന് അത് വലിയ പ്രശ്നമായി, പത്രങ്ങളിൽ വാർത്തയായി. നമ്മളെ പല പ്രമുഖരും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യാത്ത അതിലും കൂടുതൽ ആൾക്കാരുണ്ട്, അതാണ് നമ്മളൊരു സന്തോഷം. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ പതുക്കെ മാറി വരുന്നുണ്ട്. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ട്. പണ്ടത്തെ അതിരപ്പിള്ളി അല്ല ഇപ്പോൾ, അപ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും. എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരവർ തന്നെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾക്ക് മദ്യപിക്കാനുള്ളൊരു സ്ഥലമല്ല, ബാറല്ല അത്, അവിടെ അതൊരു ക്ലബ്ബല്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട റൂമിൽ കയറിന്ന് മദ്യപിക്കുക, കാടല്ല അതിന് പറ്റിയ സ്ഥലം. സാർ, ഇങ്ങനെ ചില ബൈക്ക് യാത്രക്കാരൊക്കെ ഉണ്ടല്ലോ, അവരിപ്പോൾ ഇങ്ങനെ സോളോ റൈഡേഴ്സായിട്ട് പോകുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ കാടുകളിൽ ടെൻറ്റ് അടിച്ച് താമസിക്കുക, സ്റ്റേ ഒക്കെ ചെയ്യുക, അപ്പോൾ അതിനകത്ത് എവിടെ സേഫ് ആയിട്ടുള്ള വശത്ത് അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം, അതായത് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നല്ല സ്ഥലം, അപകടം കൂടിയ സ്ഥലം, അങ്ങനെ എന്തെങ്കിലും? അത് ഇപ്പോൾ ബൈക്കുകാർ ഇപ്പോൾ ഒരു 10 ബൈക്ക് കാട്ടി കൂടെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു അപകടാവസ്ഥ തന്നെയാണ്. അത് നമ്മൾക്കല്ല, കാടിന്. കാരണം ഈ 10 ബൈക്കുകാർ നേരെ അവരുടെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ 10 ബൈക്ക് ഒരു 2 റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കാം. വീട്ടിൽ പ്രായമുള്ളവരുണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ. ഇതേ അവസ്ഥയാണ് കാട്ടിൽ പോയിട്ട് 10 ബുള്ളറ്റ് ഇത് ചെയ്താൽ എങ്ങനെയുണ്ടാവും? പണ്ട് വാഴച്ചാലിൽ അകത്ത് 75 ബുള്ളറ്റ് പോകാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഇത് ഇട്ട് ഒരു വലിയ ഇത് പോലീസുകാരെയും ഫോറസ്റ്റുകാരൊക്കെ വിളിച്ച് പറഞ്ഞ് അത് അങ്ങനെ തടയാൻ പറ്റിയിരുന്നു നമുക്ക്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. കാരണം 75 ബൈക്ക് അതുപോലെ അത്രയും ഒരു ബുള്ളറ്റ് ഇത് നമ്മൾ ബുള്ളറ്റിനൊക്കെ റൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്നോ രണ്ടോ ഓക്കെ സംബന്ധിച്ച്, പിന്നെ അത്രയും ബൈക്ക് പോകണം നമ്മൾ മെയിൻ റോഡിൽ കൂടെ അങ്ങനെ പോയിക്കോട്ടെ, നമ്മൾ എന്തിനെ കാട്ടിപ്പോയി നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണ്ടേ? പിന്നെ അതൊന്ന്. രണ്ടാമത്തെ കാര്യം ടെൻറ്റ്. ടെൻറ്റ് ഇപ്പോൾ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ടെൻറ്റിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ടെൻറ്റ് ചെയ്യാം, കാരണം നമ്മളുടെ നല്ല എവർഗ്രീൻ ഫോറസ്റ്റിൽ ടെൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ആനയുള്ള സ്ഥലമാണ്. സായിപ്പ് എവിടെയും ടെൻറ്റ് അടിക്കും, സായിപ്പിൻ്റെ അവിടെ ആനയില്ല. ആഫ്രിക്കയിൽ പോയിട്ട് ട്രെൻഡ് അടിക്കാൻ പറ്റില്ല, അവർ ട്രഞ്ച് കുഴിച്ചിട്ട് ട്രെൻഡ് അടിക്കുള്ളൂ. അമേരിക്കയിലൊക്കെ എവിടെ വേണമെങ്കിൽ ട്രെൻഡ് അടിക്കുക, ചില സ്ഥലത്ത് ട്രെൻഡ് അടിക്കില്ല, കരടിയുള്ള സ്ഥലത്ത്. നമ്മളിവിടെ ആന വന്നിട്ട് നേരെ വഴി, ആനയുടെ വഴിയായിരിക്കും അത്. അപ്പോൾ ആനേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ടെൻ്റ് അടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അടിക്കാവും എന്ന് വെച്ചാൽ എല്ലായിടത്തും കയറി ടെൻ്റ് അടിക്കരുത്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൽ ടെൻ്റ് അടിക്കണം, അവരോട് ചോദിക്കണം. പ്രൈവറ്റിലാണെങ്കിൽ അവിടെ ചോദിച്ചിട്ട് നമ്മൾ ചെയ്യും. നമ്മളെ പറമ്പിൽ നമുക്ക് അടിക്കാം, എവിടെയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. ടെൻ്റ് അത് ഫാഷനാക്കി മാറ്റുന്ന അത് ചില കുറേ കച്ചവട
സാധ്യതകൾ, അതായത് വെള്ളം ജലാശയം അടുത്തുള്ള സ്ഥലത്ത് ടെൻഡ് അടിക്കാം, അങ്ങനെ ഇപ്പൊ ഓരോരുത്തർ പുതിയ പുതിയ, അതെ അതെ, അങ്ങനത്തെ ഒരു ട്രെൻഡ് കൂടി അത്. നമുക്ക് വെള്ളത്തിന്റെ അടുത്ത് താമസിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട്, ചെറിയ ലൈക്കിന്റെ അടുത്തൊക്കെ നമുക്ക് ടെൻഡ് അടിച്ച് താമസിക്കുന്നൊക്കെ. പക്ഷെ അവിടെ അപകട സാധ്യത ഉണ്ടോ എന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സ്ഥലത്തിനെ കുറിച്ച് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോകുന്ന ഒരാൾ കാടിനെ കുറിച്ച് പോകുന്ന സ്ഥലം കാട്ടിൽ ടെൻ്റ് അടിക്കാൻ പോകുന്ന ആ കാടിനെ കുറിച്ച് ബോധ്യം വേണം. ആ കാട്ടിൽ എവിടെ ടെൻ്റ് അടിക്കണം, എവിടെ ടെൻ്റ് അടിക്കാൻ പാടില്ല, അതറിയണം. എന്നിട്ട് നമ്മൾ ടെൻ്റ് അടിക്കുന്നുണ്ട്, നമ്മളും ടെൻ്റ് അടിച്ചത് നമ്മളെ ക്യാമ്പുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വളരെ ശ്രദ്ധാപൂർവ്വമാണ് നമ്മൾ ചെയ്യുന്നത്, അതിന് ദ്രോഹം വരരുത്. പിന്നെ അവിടെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ നമ്മളുടേതായ ഒന്നും അവിടെ അവശേഷിക്കരുത്. അത് കാട്ടിൽ ഒന്നും ഇടാനും പാടില്ല, കാട്ടിൽ നിന്നൊന്നും എടുക്കാനും പാടില്ല. അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇതാണ് സർ. ഇതുപോലെ തന്നെ ഒരു ഒരാൾ ഒരു സ്ത്രീയുടെ ഒരു കുറിപ്പ് എന്നാണ്, ഒരു ഫ്ലൈറ്റ് അപകടം പെട്ടിട്ട് കാട്ടിലോട്ട് വീഴാണ് ആമസോൺ ഫോറസ്റ്റിലേക്ക്. അപ്പോൾ അവർ സർവൈവ് ചെയ്തെന്ന് വെച്ചാൽ അവരച്ഛൻ പറഞ്ഞു കൊടുത്ത അറിവനുസരിച്ച് ഒഴുക്കുള്ള ഒഴുക്ക് ചെയ്ത് എതിർ ദിശയിൽ പോകുന്നതിലേക്ക് ഒരിക്കലും നടക്കരുത്. അങ്ങനെ കാട്ടിനെ കുറിച്ച് സാറിന് കിട്ടിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒറ്റപ്പെട്ട് ഒരു ദിവസം ഒരാൾ പെട്ടെന്ന് വൈൽഡ് ലൈഫ് ഒന്നും പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് കാടിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് പോകുന്നു, പല അപകടം കാരണം. അപ്പോൾ എങ്ങനെയാണ് അത് സർവൈവ്? അല്ലാണ്ട് എനിക്ക് ഒന്നും പറയാം, കാരണം അവനെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും സൃഷ്ടിച്ചത്, നീ കാട്ടിൽ പോയിട്ട് ഇത് ചെയ്യുക അവസാനം. കാരണം വിവരമില്ലാതെ കാട്ടിൽ പോയിട്ട് വഴിയേറ്റാറ്. എന്നെ സംബന്ധിച്ച് എന്നോട് ആൾക്കാർ ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, കാട്ടിൽ വഴിയേറ്റ എന്തിന് കാട്ടിൽ വഴിയേറ്റാ, ഞാൻ കാല് എവിടെ വെക്കുന്നത് അതൊക്കെ എൻ്റെ വഴിയാണ് കാട്ടിൽ. പക്ഷേ ഇങ്ങോട്ട് വരാൻ ഞാൻ പല സ്ഥലത്ത് വഴി ചോദിക്കേണ്ടുന്നു. അതായത് മനുഷ്യരുണ്ടാക്കിയ വഴികളും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഇവിടെ എത്താനായിട്ട്. ഒരു പശുവിന് അത് ഞാൻ പറയുന്നല്ല, പരമഹംസർ ശ്രീരാമകൃഷ്ണ പരമഹംസറല്ല, നമ്മുടെ സിദ്ധയോഗിയുടെ പരമഹംസർ, അദ്ദേഹം പറയുന്നത് ഒരു പശുവിനെ നമ്മളൊരു സ്ഥലത്ത് എവിടെയെങ്കിലും അഞ്ചാറ് പുഴയൊക്കെ കടത്തി വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പശു തിരിച്ചു വരും. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പൂച്ചയൊക്കെ അങ്ങനെ പണ്ട് ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട്, തിരിച്ചു വന്നതാണ്. ഒരു മനുഷ്യനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കളഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ തനിയെ തിരിച്ചു വരില്ല, അവൻ ചോദിക്കണം. ഒരുപാട് ആൾക്കാരോട് ചോദിക്കും, പശു ആരോട് ചോദിക്കുന്നു, ഈ പൂച്ച ആരോട് ചോദിക്കുന്നു. അപ്പോൾ ഇത്തരം കഴിവ് നമ്മൾക്കുണ്ടായിരുന്നായിരുന്നു പണ്ട്. പിന്നെ അത് ഇത് തമ്മിലുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമുക്ക് അടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ സകല പരിപാടികൾ അവിടെ തീർന്നു, ഇപ്പോഴും തീർന്നുണ്ട്. നമ്മൾ ഓരോ പുതിയ ഇതിലോട്ട് പോയിക്കൊണ്ടിരുന്നു, നമ്മളുടെ കഴിവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ കഴിവ് കൂടുന്നുണ്ട്, പക്ഷേ അത് കാടിന് പ്രയോജനം. മനുഷ്യന്മാരൊരു പ്രത്യേകതയാണ്, കാരണം വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കും, ഇവിടെ എത്തുമ്പോൾ സ്വഭാവം വളരെ ഇതായിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളികൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ശരിക്കും കാട്ടിലൊരു കടന്നേറ്റക്കാർ തന്നെയാണ്. ആ കടന്നേറ്റക്കാരാണ്, ശരിക്കും കടന്നേറ്റക്കാരാണ്. പിന്നെ അത് ആ കടന്നു കയറുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം അവരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കാട്. നമ്മൾക്ക് എല്ലാവർക്കും കാട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമ്മൾ വീടാർന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് അങ്ങോട്ട് തിരിച്ച് ചെല്ലണം എന്നൊരാഗ്രഹമുണ്ട്. അതാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ബൈക്കിനായാലും എന്തിനായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വേരുകൾ അവിടെയാണ്, നമ്മളുടെ ജീനിലൊക്കെ അതുണ്ട്. പക്ഷേ നമ്മളത് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തുകയാണ്, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മളവിടെ കാല് വെക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് മാക്സിമം കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ടത്.